നമസ്കാരം. ഇപ്പോൾ സമയം 12 മണി, വെള്ളിയാഴ്ച ദിവസം. നമ്മുടെ സമയം എൻ്റെ മലയാളം. എൻ്റെ മലയാളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബോൺവേസ് ട്രാവൽ ബാഗ്. ബോൺവേസിൻ്റെ ട്രാവൽ ബാഗ് എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന നമ്മുടെ എൻ്റെ മലയാളത്തിൽ, മലയാളത്തിൽ മാത്രം സംസാരിച്ച് വിജയിക്കുന്ന ഒരു വിജയിക്ക് ഞാൻ ബോൺവേസിൻ്റെ ഒരു ട്രാവൽ ബാഗ് സമ്മാനമായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ താഴെ കാണുന്ന നമ്പറാണ്, 0529611333 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം മലയാളത്തിൽ മാത്രം സംസാരിച്ച് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ നാട്ടിലൂടെ ഒരു യാത്രയൊക്കെ ആയി നമുക്കങ്ങനെ തിരിച്ചു വരാം 1 മണി വരെ മാത്രം. അപ്പോൾ എല്ലാവരും വിളിക്കുമല്ലോ അല്ലേ, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഫസ്റ്റ് കോളർ റെഡിയാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? എന്റെ പേര് റീന എന്നാകുന്നു. റീന എന്നാകുന്നു. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ അബുദാബി എന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നു. അബുദാബി എന്നുള്ള സ്ഥലത്ത് നിന്ന് വിളിക്കുന്നു. എന്താ ചെയ്യുന്നേ? ഞാനൊരു വീട്ടമ്മയാണ്. ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നു? സ്ഥാപനത്തിൽ വർക്ക് ചെയ്യട്ടെ, വർക്ക് ചെയ്തോണ്ടിരിക്കട്ടെ. റീന വീണ്ടും ഹസ്ബൻഡിന് പുതിയ പുതിയ ജോലികളിലേക്ക് വർക്ക് ചെയ്യാനുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഓക്കെ, ബൈ. റീന, ആ വിളിച്ചപ്പോ ഉണ്ടായ സന്തോഷം അങ്ങോട്ട് പോയി. അതാണ് ഔട്ടായപ്പോ കുറച്ച് ഇതായിട്ട് സംസാരിച്ചത്. നല്ല കോളറായിരുന്നു, കുഴപ്പമില്ല. ഇങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ വെള്ളിയാഴ്ചയും ഞാനിവിടെ ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും വിളിക്കാം. വിളിച്ചിട്ട് സമ്മാനമായിട്ട് ഞാൻ തരുന്നത് ബോൺവേസ് നൽകുന്ന ട്രാവൽ ബാഗ് ആണ്. ട്രാവൽ ബാഗ് എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഹലോ, നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? സിനി നൗഷീർ. എവിടെയാണ്? നാട്ടിൽ? കൊല്ലം. കൊല്ലത്ത് എവിടെയാണ്? കൊല്ലത്ത് കൊല്ലത്ത് ബസ് സ്റ്റാൻഡിന് അടുത്താണോ? 13 കിലോമീറ്റർ. 13 കിലോമീറ്റർ നടന്നു പോവോ? വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളു ബസ് സ്റ്റാൻഡ്? കണ്ണനല്ലൂര്. ഓക്കെ, എന്തോ ആട്ടെ. ഇവിടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെ വർക്ക് ചെയ്യുന്നേ? സ്ഥാപനങ്ങൾ കയറ്റി അയക്കുന്നയോ? സാധനങ്ങൾ കയറ്റി അയക്കുന്ന സ്ഥാപനത്തിൽ. എന്തായിട്ട് വർക്ക് ചെയ്യാ അവിടെ? അവിടെ കണക്കുകൾ നോക്കുന്ന വിഭാഗത്തിൽ. ആ ശരി. ഹസ്ബൻഡ് ഉണ്ടോ അവിടെ? ഉണ്ടല്ലോ. എവിടെ വർക്ക് ചെയ്യുന്നു? അതേ സ്ഥാപനത്തിൽ. അതേ സ്ഥാപനത്തിൽ. സ്വന്തം സ്ഥാപനമാണോ അപ്പോ? അല്ല അല്ല. ഓക്കെ, ഫ്രണ്ട്സിന്റെ വല്ലതും ആണോ? അല്ല അല്ല അല്ല. അപ്പൊ എങ്ങനെ രണ്ടുപേർക്കും ഒരു സ്ഥലത്ത് ജോലി കിട്ടിയത്? വർക്ക് എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു തുടങ്ങിയില്ലേ? ഇംഗ്ലീഷ് ആണോ വർക്ക് എന്ന് പറയുന്നത്? പറഞ്ഞില്ലല്ലേ. തന്നില്ല. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പോ ഹസ്ബൻഡ് 20 വർഷമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര വർഷമായി ഇപ്പൊ അവിടെ? 14 വർഷമായിട്ട് നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് 20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ശരി. എവിടെയാ താമസം? കിസേസിൽ. എവിടെയാ? പാർക്കിന്റെ അടുത്താണോ? സുലേഖ ആശുപത്രിയുടെ അടുത്താണ് അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെ ഇന്ന് ഇന്നെന്താ പരിപാടി? ഫ്രൈഡേ ആയിട്ട്? എന്നാലും അപ്പോ വീട്ടിൽ തന്നെ കൂടും. ആണോ? അപ്പൊ ഇന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയത്? കറി എന്താ? കൂട്ടാനെന്താ? കറി എന്താ? തോരനാണോ? അപ്പൊ കുട്ടികളുണ്ടോ? കുട്ടികളുണ്ടോ? എത്ര കുട്ടികളുണ്ട്? എത്രാം ക്ലാസ്സിൽ പഠിക്കാൻ വരും? 3 പേരും. 15 അല്ലേ? അതെന്താ ആരാ? ആരെയും എനിക്ക് മനസ്സിലായില്ലല്ലോ. ഒന്നിന് താഴെയുള്ളോ? അത് ശരി. ആരെയാണോ അത്? അത് LKG IKG അങ്ങനെയൊക്കെ ഇല്ലേ? ആ പറഞ്ഞില്ല. ഏതാ LKG എന്ന് പറഞ്ഞാണോ ആരാ? എനിക്ക് അറിയാൻ വേണ്ടിട്ടാ. ഈ ആരാന്ന് പറയുന്ന ഇനി ഇപ്പൊ അങ്ങനെ ചോദിക്കാലോ. ഒരു വർഷം മുമ്പേ പഠിക്കുന്നതാണ് LKG അല്ലേ? അതിനു മുമ്പേ ഉള്ളത് കാല് അല്ലേ? ആ കാല് അരക്കാല. ഇത് പൊന്നിന്റെ ഒക്കെ ഇതുപോലെ അല്ലേ? ഗോൾഡ് ഒക്കെ മേടിക്കാറുണ്ടോ?
വില കൂടുതലാണെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ സ്വർണത്തിനോടൊക്കെ ഭ്രമം ഉണ്ടോ? പൊതുവെ സ്ത്രീകൾ അങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെയുണ്ടോ? അങ്ങനെയാണോ? എല്ലാ സ്ത്രീകളും എന്താ ഈ സ്വർണത്തോട് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം അല്ല, എന്നാലും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടം തോന്നാനുള്ള പ്രധാന കാരണം എന്താന്ന് പറയാൻ പറ്റുമോ? അത് തന്നെയാണ് കാരണം. അപ്പൊ നമുക്ക് നോക്കാം ബോൺവേജിന്റെ ഒരു ട്രാവൽ ബാഗ് ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അവസാനം വരെ കാത്തിരിക്കാം. ഓക്കെ, ബൈ. ഫസ്റ്റ് തന്നെ വിജയിച്ച ഒരാളാണ്. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങളും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എല്ലാവരും വിജയിച്ച എൻ്റെ കയ്യിൽ ഒരുപാട് പേരുടെ ലിസ്റ്റ് ഉണ്ടായിട്ട് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ, അതൊക്കെ നല്ല രസമുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോൺവേജിൻ്റെ ട്രാവൽ ബാഗ് ലഭിക്കാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്പറിൽ വിളിക്കുക. വിളിച്ചിട്ട് നമുക്ക് കുറച്ച് സമയം മലയാളത്തിൽ മാത്രം സംസാരിക്കാം. അപ്പോൾ എൻ്റെ മലയാളത്തിലേക്ക് വിളിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടി വിയുടെ വോളിയം താഴ്ത്തി വെച്ചിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വിളിക്കുക. ഹലോ, നമസ്കാരം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഹലോ നമസ്കാരം. ടി വിയിൽ ശ്രദ്ധിക്കല്ലേ? ഓക്കെ. ഹലോ നമസ്കാരം. നമസ്കാരം. ടി വിയിൽ ശ്രദ്ധിക്കരുത്, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. അതെ, ഓക്കെ ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? മുഹമ്മദ് റാഫി. മുഹമ്മദ് റാഫി ഗായകനാണോ? അല്ലല്ല. നാട്ടിലെവിടെയാ? ടി വിയുടെ അടുത്താണോ നിൽക്കുന്നത്? മലപ്പുറം കോട്ടക്കലേ. ടി വിയുടെ അടുത്ത് മാറിക്കോ? ആ മാറി നിന്നിക്കണേ. ഓക്കെ, മാറി നിന്നിക്കണേ. ഇപ്പൊ എവിടെയാ, ഏത് റൂമിലാ? ഇപ്പൊ എന്റെ താമസിക്കുന്ന സ്ഥലത്ത്. അല്ലല്ല, ടി വി ഉള്ള റൂമിന്ന് എത്ര റൂം അകലെയാ? കുറച്ച് അകലെയാണ്. എത്ര, ഏത് ടി വി, ഏത് റൂമിലാ? ഹാളിലാണോ? അതെ. ഹാളിലാണോ ബെഡ്റൂമിലാണോ? ഹാളിലാണ്. ഹാളിൽ തന്നെ വേണം ടി വി, കാരണം ഹാളിലാണെങ്കിൽ എല്ലാവർക്കും കാണാം അല്ലേ. ഹാളിലാണെങ്കിൽ നമുക്ക് എല്ലാവരും പോയി ഒരുമിച്ചിരുന്ന് ഹാളിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും കാണാം അല്ലേ. ബബായ്. ഹാളെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. അതൊന്നും കുഴപ്പമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്കിതൊരു തമാശയിലൂടെ പോകുന്ന ഒരു ഗെയിം ഷോ ആണ്, അല്ലാതെ സീരിയസ് ആയി മസിൽ പിടിച്ചിരുന്ന് വിളിച്ച് മത്സരിക്കേണ്ട ഒരു ഗെയിമല്ല ഇത്. മലയാളത്തിൽ പറയുന്നതും പരാജയവും അല്ലെങ്കിൽ വിജയം അങ്ങനെയൊന്നും കാണണ്ട. മലയാളത്തിൽ സംസാരിച്ചു, മലയാളത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല, അത്രയും മാത്രം കണക്കാക്കിയാൽ മതി. അപ്പോൾ വിളിക്കുമ്പോൾ ടി വിയുടെ അടുത്ത് മാറി നിന്ന് വിളിക്കുക പ്ലീസ്. ഹലോ നമസ്കാരം. ഹലോ ഹലോ നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? രഘു പള്ളേരി. രഘു പള്ളേരി, ആദ്യമായിട്ട് വിളിക്കാണോ? ആദ്യമായിട്ട് വിളിക്കാണ്. വെരി ഗുഡ്. അപ്പൊ മൊബൈലിലാണോ ലാൻഡ് ഫോണിലാണോ വിളിക്കുന്നത്? ആദ്യം വിളിച്ചതിലാ. ആദ്യം വിളിച്ചതിൽ ഏതിലാ? ആദ്യമായിട്ട് വിളിക്കുന്ന പിന്നെ ആദ്യം വിളിച്ചതിലാന്ന് പറയുന്നു. ഏ ഹലോ ഹലോ ആ ഹലോ പോയി. എന്താണ് പറ്റിയത്? ടി വിയിൽ ശ്രദ്ധിച്ചായിരുന്നോ? കുഴപ്പമില്ല, ഫോണും കട്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്യാനാ? ഞാനിവിടുന്ന് പല ഐഡിയ ഉണ്ടാവും നിങ്ങളെ തോൽപ്പിക്കാനായിട്ട്, കാരണം എനിക്ക് നിങ്ങളെ തോൽപ്പിച്ചേ പറ്റുള്ളൂ, അതാണ് എൻ്റെ ജോലി. നിങ്ങളുടെ ജോലി ഞാൻ എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും നിങ്ങൾ മലയാളത്തിൽ മാത്രം സംസാരിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. എല്ലാവരും അവരോരോ ജോലി ചെയ്യുമ്പോഴാണ് അതിനൊരു സുഖം. ഹലോ നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം? ചെയ്യാം ചെയ്യാം. ഓക്കെ, ഗെയിം സ്റ്റാർട്ട്. എന്താ പേര്? ഫ്രാൻസിസ്. ഫ്രാൻസിസ്. ഫ്രാൻസിസ് നേരത്തെ വിളിക്കുന്ന ഫ്രാൻസിസ് അല്ലേ? അതെ. എപ്പോഴെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? ഇല്ല. എത്ര പ്രാവശ്യം ഔട്ടായി? മൂന്ന് പ്രാവശ്യം ഔട്ടായി, ഇപ്പോഴും ഔട്ടായി. വീണ്ടും വീണ്ടും ഔട്ടായിക്കൊണ്ടിരിക്കാൻ പിന്നെയും ഫ്രാൻസിസിന്റെ ജീവിതം ബാക്കി. ബൈ. കുഴപ്പമില്ല, ഔട്ടായിക്കൊണ്ടിരിക്കുന്നതൊന്നും വിഷയമല്ല. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ആരും ഈ മത്സരം, ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട്, വീട്ടിലിരുന്ന് പ്ലീസ് ആരും ഈ മത്സരം വീട്ടിലിരുന്ന് കൊച്ചുകുട്ടികളുടെ അടുത്തൊന്നും കളിക്കരുത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച ആകുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾ എന്നെ തോപ്പിക്കും. അതുകൊണ്ട് നിങ്ങളാരും തന്നെ വീട്ടിൽ നിന്ന് മത്സരിക്കേണ്ട. മത്സരിക്കാൻ തോന്നുമ്പോൾ ഫോൺ എടുക്കുക, കറക്കുക, വിളിക്കുക. വെള്ളിയാഴ്ച 12 മണി മുതൽ 1 മണി വരെ എൻ്റെ മലയാളം ഉണ്ടാവും. ബോൺവേജ് പ്രായോജകരാകുന്ന എൻ്റെ മലയാളം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? റുസ്നി. റുസ്നി. ഓക്കെ, റുസ്നി ഫസ്റ്റ് ടൈം വിളിക്കുന്നല്ലോ? അല്ല, നേരത്തെ എപ്പോഴാ വിളിച്ചേ? കഴിഞ്ഞ ആഴ്ച, അതിന് മുന്നത്തെ ആഴ്ച. അപ്പൊ എല്ലാ ആഴ്ചയും വിളിക്കാൻ നേർച്ച വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല അല്ലേ. എന്താ എന്താ ചെയ്യുന്നേ? എത്രാം ക്ലാസ്സിലാ? 11. 11. കഴിഞ്ഞ പ്രാവശ്യം ഔട്ടായി പോയോ? ഇല്ല. പിന്നെ
നറുക്കെടുത്തപ്പോ കിട്ടിയില്ല. അത് സാരല്ല, അത് പ്രശ്നമാക്കണ്ട. നമുക്ക് ഇന്നും നറുക്കെടുപ്പുണ്ടല്ലോ, എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പൊ എന്താണ്, ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഇസിആറോ? ഇസിആർ ഇംഗ്ലീഷ് അല്ലേ? പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സി ആർ എന്നാണോ അതോ വേറെ എങ്ങനെയെങ്കിലും ഇസിആർ ആണോ? ഞാൻ ഇതിനു മുമ്പ് കേട്ടില്ല. മുഴുവൻ പേരെന്താ? സംസ്ഥാന ഭാവി അന്തർദേശീയ വിദ്യാലയം. അപ്പൊ പിന്നെ ഇസിആർ എന്ന് പറഞ്ഞത് തെറ്റല്ലേ? അല്ല. ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞല്ലോ സംസ്ഥാന അന്തർദേശീയ ഭാരതീയ എന്തോ പറഞ്ഞല്ലോ. ചുരുക്കി പറയുമ്പോ ഈ ഫുൾ ഫോം ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ ഫുൾ ഫോം. സംസ്ഥാന എന്ന് പറയുമ്പോ എന്ത് വരും? ആംഗലേയത്തിൽ സാവ്. മലയാളത്തിൽ പറയുമ്പോ സാ പറയും അല്ലേ? ഇംഗ്ലീഷിനെ മലയാളീകരിച്ച് അത് ഷോർട്ട് ആക്കിട്ട് പറയുമ്പോഴും മലയാളീകരിച്ച് തന്നെ പറയണ്ടേ? എന്തായാലും അതിന്റെ പേരല്ലേ. പേരങ്ങനെ പറയുമ്പോഴ അതെ. പക്ഷെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പം ഭാരതീയ വിദ്യാലയം എന്ന് പറയാറുണ്ട്, ഇന്ത്യൻ സ്കൂളിനാണ് പറയുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ആംഗലേയത്തിലും അതേപോലെ തന്നെ മലയാളത്തിലും പറയാൻ കഴിയും. ഇപ്പോ റുസ്നി, റുസ്നി എന്നല്ലേ പേര് പറഞ്ഞേ? റുസ്നി തന്നെ അതിന്റെ മലയാള പേരെന്താണെന്ന് പറഞ്ഞില്ലേ? മുഴുവൻ പേരല്ലേ പറയാൻ. മുഴുവൻ പേര് എങ്ങനെയാണ് അപ്പൊ ശരിക്കും? ഇങ്ങനെ തന്നെയല്ലേ? അത് തന്നെ ഞാൻ ചോദിക്കുന്നു. ഫാദർ എവിടെ വർക്ക് ചെയ്യുന്നു? ലുലു. ലുലു എന്തായിട്ടാ? മേൽനോട്ടം. എന്താണ് മേളിൽ നിന്ന് നോക്കുകയാണോ? എന്താ എന്താ മേൽനോട്ടം? സാധനങ്ങൾ കയറ്റി അയക്കാൻ ഇറക്കുമതിയാണ്. ഓക്കെ. അപ്പൊ മമ്മി വർക്ക് ചെയ്യണ്ടോ? ഇല്ല. മമ്മി എന്തായിട്ട് എന്താ ചെയ്യുന്നേ? വീട്ടമ്മ. ഹൗസ് വൈഫ് എന്ന് പറയാറുണ്ടോ? റുസ്നിയുടെ ഫുൾ നെയിം എന്താ? റുസ്നി യൂസഫ്. എന്താ? റുസ്നി യൂസഫ്. റുസ്നി യൂസഫ്. യൂസഫ്. യൂസഫിന്റെ ഫുൾ നെയിം എന്താ? എന്തായാലും മൂന്ന് മിനിറ്റിൽ കൂടുതലായിട്ട് നമുക്ക് നോക്കാം, ഇന്നും കൂടി നറുക്കെടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. ഞാൻ ഈ ആർ ടി അങ്ങ് വിട്ടത് അതിനു മുമ്പേ തന്നെ സമയമായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഈ ആർ ടിയിൽ ഞാൻ പിടിക്കേണ്ടതായിരുന്നു, ശരിക്കും മലയാളീകരിച്ച് തന്നെ പറയണം, പക്ഷെ അതിനു മുമ്പേ ടൈമായിരുന്നു. അപ്പോഴേക്കും ഞാൻ അതുകൊണ്ടാണ് അത് അവരെ ഇന്നാക്കിയത്. ഓക്കെ, അതുകൊണ്ട് വലിയ ദേഷ്യമൊന്നും തോന്നരുത് എൻ്റെ അടുത്ത്. ഞാൻ പാവമല്ലേ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട്. എന്താ പേര്? ബിൻസി. ബിൻസി എവിടെയാ വർക്ക് ചെയ്യുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, എന്താണ്? ഇല്ല, ഞാൻ വീട്ടമ്മയാണ്. വീട്ടമ്മയാണ്. എന്താ, കുട്ടികളുണ്ടോ? ഉണ്ട്. കുട്ടികളുണ്ട്. എത്ര കുട്ടികളുണ്ട്? രണ്ട് കുട്ടികൾ. അവരെന്ത് ചെയ്യുന്നു? രണ്ട് കുട്ടികള്, കുഞ്ഞുമക്കളാ. ഒരാള് മൂന്ന് വയസ്സ്, ഒരാള് പത്ത് മാസം. പത്ത് മാസം, മൂന്ന് വയസ്സ്. അപ്പൊ രണ്ടുപേരെയും നിങ്ങൾ ഒറ്റക്കാണോ നോക്കുന്നത്? അപ്പൊ ഇവര് മൂന്ന് വയസ്സുള്ള ആള് വാശി പിടിക്കുമ്പം പത്ത് മാസമുള്ള ആള് കരയോ? പത്ത് മാസം അയാൾ എന്ത് വഴക്ക് കൂടാനാണ്? പിന്നെ അവന്റെ ചേട്ടൻ ഇങ്ങനെ വഴക്ക് കൂടുമ്പം എന്തായാലും അവനും വഴക്ക് കൂടും. അപ്പൊ ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നേ? ഇവിടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യോ? ആ, സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങളും കുറച്ചും കൂടി കുട്ടികളൊക്കെ വലുതാകുമ്പോ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ ബൈ. വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. നിങ്ങൾ വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഇനി അതിന് പറയണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കുടുംബത്തിൽ രണ്ടുപേരും വർക്ക് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം, അത്രേ ഉള്ളൂ. ഹലോ, നമസ്കാരം. ഹലോ, ടിവിയുടെ വോളിയം കുറച്ച് വെച്ച് സംസാരിക്കുക, ഫോണിൽ ശ്രദ്ധിക്കുക. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഗെയിമിൽ വിളിച്ചാണോ? ഗെയിമിൽ വിളിച്ചാണോ? എങ്കിൽ ഫോണിൽ മാത്രം ശ്രദ്ധിച്ചോണ്ട് നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗെയിം സ്റ്റാർട്ട്. എന്താ പേര്? ഷബീന. ഷബീന നേരത്തെ വിളിച്ചാണോ?
ആദ്യമായിട്ട് വിളിക്കുന്ന അല്ലേ? എപ്പോഴാ നേരത്തെ വിളിച്ചത്? രണ്ടാഴ്ച മുമ്പ് വിളിച്ചാണ്. എവിടെ വർക്ക് ചെയ്യുന്നു? എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? വർക്ക് ചെയ്തിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാലോ. വിദ്യാലയത്തിൽ ടീച്ചറായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ എന്നെ തല്ലണ്ട, ഞാൻ നന്നാവില്ല. ശരി, ബൈ. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, കാരണം നമ്മളെയൊക്കെ പഠിപ്പിച്ച ടീച്ചറൊക്കെ നാട്ടിലാണ്. അവരെയൊക്കെ വല്ലപ്പോഴും വെക്കേഷൻ പോയി കഴിഞ്ഞാൽ കാണാറ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതൊക്കെ ഒരു സുഖമുള്ളൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ വെക്കേഷനൊക്കെ പോകുമ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്കൂളിലൊന്ന് പോയി ടീച്ചേഴ്സിനെ നമുക്ക് ഒന്ന് കാണാൻ പറ്റുമോ കാണണം കേട്ടോ. നല്ല രസമാണ്. അവർ നമ്മളോട് അപ്പോഴും ആ പണ്ട് പഠിച്ച ആ ഒരു സ്നേഹവും വാത്സല്യം ഒക്കെ ഉണ്ടാവും. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല രസമായിരിക്കും. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ടി വിയിൽ ശ്രദ്ധിക്കല്ലേ പ്ലീസ്, ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്, ഫോണിൽ ശ്രദ്ധിക്കൂ. ഹലോ ഹലോ, നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ ഓക്കെ, പേടിക്കണ്ട, തുടങ്ങുന്നുള്ളൂ. ഗെയിം സ്റ്റാർട്ടണോ? എന്താ പേര്? ശാന്തി. ശാന്തിയോ? അതെ. ശാന്തി എന്നാണോ ശാന്തിനി എന്നാണോ? ശാന്തി. ശാന്തി എന്ന് മാത്രമേ ഉള്ളോ? ഫുൾ നെയിം എങ്ങനെയാ? ശാന്തി ഷാജു. ഷാജു ആരാ? ഷാജു ഭർത്താവ്. ഭർത്താവാണോ ഭർത്താവാണോ? ഭർത്താവ്. ഭർത്താവ്, അത് ശരി. എവിടെയാ നാട്ടില്? കോട്ടയം. കോട്ടയം. ഭർത്താവിന് എപ്പോഴും ശാന്തി കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. നന്നായി. അപ്പൊ ഹസ്ബൻഡ് വർക്ക് ചെയ്യണ്ടോ? ഉണ്ട്. എവിടെ? ദുബൈയില്. ദുബൈയില്. എന്തായിട്ട് വർക്ക് ചെയ്യാ? ഒരു സ്ഥാപനത്തില്. എന്തായിട്ട് വർക്ക് ചെയ്യാന്ന് ചോദിച്ചു? ഏത് സ്ഥാപനം ചോദിച്ചില്ല. എന്തായിട്ടാണെന്ന് ചോദിച്ചാൽ മേൽനോട്ടം. എന്തിന്റെ മേൽനോട്ടാ? എന്താ പരിപാടി? ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ. അത് ശരി. ആള് കുക്കാണോ? അല്ല. പിന്നെ? അതിന്റെ മേൽനോട്ടമാണ്. അത് ശരി. ഹോട്ടലാണോ ഇത്? അല്ല, ഒരു സ്ഥാപനമാണ്. സ്ഥാപനത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടോ? സ്ഥാപനത്തിലെ ജോലിക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അത് ശരി. ഓക്കെ ഓക്കെ. എന്തോ ആട്ടെ, ഇപ്പൊ ഹസ്ബൻഡ് എവിടെയുണ്ട്? ഇവിടെ വീട്ടിലുണ്ട്. എന്ത് ചെയ്യാ? വെറുതെ ഇരിക്കുകയാണ്. ആ, വെറുതെ ഇരിക്കാതെ ടി വി കാണാൻ പറ. ടി വി കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ആ, ഓക്കെ. ടി വിയുടെ വോളിയം കുറച്ച് വെച്ചിട്ടുണ്ടോ? കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങള് വർക്ക് ചെയ്യുന്നില്ല അല്ലേ? ഉണ്ട്. എവിടെ വർക്ക് ചെയ്യുന്നു? സുലേഖ എന്ന് പറയുന്ന ആശുപത്രിയിൽ. എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ആതുര സ്നേഹനോ? സേവനം. സേവനം, അത് ശരി. അപ്പൊ എങ്ങനെ പിന്നെ ഡ്യൂട്ടി ടൈം? 8 മണി മുതൽ 8 മണി വരെ. ആണ്? അതെ. അതെല്ലാ ദിവസവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കോ ഡ്യൂട്ടി? ഡേ നൈറ്റ് മാറിക്കൊണ്ടിരിക്കും. എങ്ങനെ ഇപ്പൊ എങ്ങനെയാണ്? ഡേ ആണോ നൈറ്റ് ആണോ? രാത്രിയാണ്. ഇപ്പൊ രാത്രിയാണ്. അപ്പൊ ഇപ്പൊ രാത്രിയല്ല, ഇപ്പൊ പകല് തന്നെയാണ്. ഉച്ചയായിട്ടുള്ളൂ. രാത്രി ആവുമ്പോഴേ രാത്രി ആവുള്ളൂ അല്ലേ? അതെ. എത്ര മണിക്ക്? ഇന്നപ്പോ ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ? ഉണ്ട്. ഇന്ന് 8 മണിക്ക് പോണോ? വൈകുന്നേരം പോകണം. അപ്പൊ എങ്ങനെ ഓഫ്? ആഴ്ചയിൽ 3 ദിവസം. 3 ദിവസം ഓഫ് ഉണ്ടോ? ഉണ്ട്. അത് ശരി. ബാക്കി 4 ദിവസം വർക്ക് ചെയ്താ മതി. മതി. ഈ ആഴ്ചയിൽ ഓഫ് എപ്പോഴാ? നാളെ. നാളെ ലീവാണ്. നാളെ എവിടെയും പോകണ്ട. അപ്പൊ ഇന്ന് ഹസ്ബൻഡ് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയ ഭക്ഷണം? ഭക്ഷണം ഉണ്ടാക്കിയോന്നോ? ഉണ്ടാക്കിയത് എന്താണെന്ന്? ചോറ്, കറി. ആ, കറി. വെരി ഗുഡ്. കറിയിൽ പിടിച്ചു? കറിയിൽ പിടിച്ചോ? ആ, കൂട്ടാനായിരിക്കണം. കൂട്ടാനായി കൊടുക്കണ്ടേ? കറി ഇംഗ്ലീഷ് ആണ് ഞാൻ. അപ്പൊ നമ്മുടെ ഷോ സ്ഥിരമായിട്ട് കാണാറില്ല എന്നല്ലേ എന്റെ തെളിവാണത്? അത് സാരമല്ല, അപ്പൊ സ്ഥിരമായിട്ട് കാണണം കേട്ടാ. ശരി. ഓക്കെ, ബൈ, ടാറ്റ. അപ്പോ വിളിക്കുമ്പോ ഒന്ന് ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, കാരണം നമുക്ക് ആ ഇപ്പോഴൊക്കെ വിളിച്ച കോളൊക്കെ നല്ല കറക്റ്റ് ആയിരുന്നു. നമുക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ നല്ല സുഖമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. എന്താ പേര്? ഷാജി. ഷാജി. ഷാജി നാട്ടിലെവിടെയാ? കോട്ടയം. കോട്ടയത്ത് എവിടെ? ഹൃദയഭാഗത്ത്. ഹൃദയം എവിടെയാ? ഹലോ, ഹൃദയം എവിടെയാ? കോട്ടയത്തിന്റെ എവിടെയാ ഹൃദയം? എനിക്കറിയില്ലല്ലോ, ഞാൻ കണ്ണൂരായിരുന്നല്ലേ. കോട്ടയത്തിന്റെ ഹൃദയം? ആ, കോട്ടയത്തിന്റെ ഹൃദയം അവിടെ തന്നെ. അത് ശരി. അങ്ങനെയാണല്ലേ, അത് നന്നായി. എല്ലാരും ഹൃദയത്തിന്റെ അടുത്താന്ന് പറയും ഇങ്ങനെയാണെങ്കിൽ. അപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഞാനൊരു നിർമ്മാണ മേഖലയിലാണ്. എന്തായിട്ട് വർക്ക് ചെയ്യാം? എല്ലാം മേൽനോട്ടക്കാരായി. ഇന്ന് ഇപ്പൊ വിളിച്ചിരുന്നെല്ലാം മലയാളികളെല്ലാം മേൽനോട്ടത്തിന് വന്നിരിക്ക. അപ്പൊ എത്ര മണിക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടേ രാവിലെ? രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. ഇതെന്താ ഫുട്ബോൾ കളിയുടെ അനൗൺസ്മെന്റ് ആണോ?
ആറു മണി മുതൽ എട്ട് മണി വരെ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, അത് കുഴപ്പമില്ല. എന്തായാലും ഫുട്ബോൾ കളി കാണാറുണ്ടോ? കാണാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് കണ്ട കളി ഏതാ? ലാസ്റ്റ് ഇപ്പോൾ നടക്കുന്നത് പറയൂ, പറയൂ. നിങ്ങൾ എന്താ പറയാത്തത്? നിങ്ങൾക്ക് എന്താണ് വിഷമം? എന്താണ് അതിന്? അത് പറയൂ, നിങ്ങൾ അത് പറയണ്ടേ. ഷാജി ടാറ്റ ബൈ, വീണ്ടും കാണാം, വീണ്ടും കാണാം, ബൈ. എനിക്ക് ഏതൊക്കെ മേഖലയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചോദിച്ചിരിക്കും. അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക മലയാളത്തിൽ മാത്രം പറയാനായിട്ട്. ഇനി ഞാൻ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് നിങ്ങളെ ഞാൻ കൊണ്ടുപോകില്ല. അപ്പൊ എല്ലാവരും ഇപ്പൊ വല്ലാണ്ട് മലയാളത്തിൽ കൂടുതൽ സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. അത് ഒരു മോശം സ്വഭാവമാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ വന്ന് തോറ്റാണ്. തോക്കുമ്പോ എന്റെ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷം കാണാനല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? അതോ ഞാൻ ഇങ്ങനെ ചമ്മി ഇരിക്കുന്നതാണോ ഇഷ്ടം? എന്തായാലും കുഴപ്പമില്ല. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എന്താ പേര്? ശ്രീകുമാർ. ശ്രീകുമാർ നേരത്തെ വിളിച്ചാണോ? ഇല്ല, ആദ്യമായിട്ട് വിളിക്കാണോ? അതെ. ശ്രീകുമാരനാണോ കുമാറാണോ? കുമാർ. കുമാർ? അതെ. അതെ, എവിടെ വർക്ക് ചെയ്യുന്ന ഏട്ടാ? ഒരു സ്ഥാപനത്തിൽ. ഇത്ര ബുദ്ധിമുട്ടാണോ അവിടെ വർക്ക് ചെയ്യാൻ? കുറച്ച് ബുദ്ധിമുട്ടാണ്. എത്ര വർഷമായി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 20 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെ ഫുള്ളായിട്ടൊന്നും പറയത്തില്ലേ, കുറച്ച് കുറച്ച് മാത്രമേ പറയത്തുള്ളൂ. അവിടെ ഫാമിലി ഉണ്ടോ? അവിടെ ഫാമിലി ഉണ്ട്. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. വൈഫ് വർക്ക് ചെയ്യണ്ട. കുട്ടികളുണ്ടോ? എത്രാം ക്ലാസ് പഠിക്കാം? 5-ലും 10-ലും. 5-ലും 10-ലും. 10-ലും പഠിക്കുന്ന ആണോ പെണ്ണാണോ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ആണ്. ആൺകുട്ടിയാണ്. എന്താ പേര് ചേട്ടാ? ഒന്ന് ഫാസ്റ്റ് ആക്കണേ, ഫാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ലേ? പറയാം. ഓക്കെ, ടി വി കാണുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല, ടി വി ആരും കാണുന്നില്ല. അപ്പൊ എങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന്? മക്കള് പറഞ്ഞു. മക്കളെങ്ങനെ പറഞ്ഞു? അവര് ദിവ്യദൃഷ്ടി വല്ലതും ഉണ്ടോ? അവര് കാണുന്നുണ്ടായിരിക്കും. ആ ശരി, അവര് എന്ത് പറഞ്ഞു? അച്ഛനോട് വിളിച്ചിട്ട് മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ പറഞ്ഞോ? അതെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഓഫീസിൽ എന്താണ് കൂടുതൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്? ഇംഗ്ലീഷ് ആണോ, ഹിന്ദി ആണോ, അറബിക് ആണോ? മലയാളം. ഓഫീസില് ഉപയോഗിക്കുന്നത്? എന്തായിട്ട് വർക്ക് ചെയ്യാന്നാ പറഞ്ഞത്? കണക്കപ്പിള്ള. കണക്കെല്ലാം മലയാളത്തിലല്ലേ? ഈ കണക്കില് സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ല. കണക്കപ്പിള്ളായിട്ട് വർക്ക് ചെയ്യുന്നു, സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല അല്ലേ? എവിടെ ആരാ പഠിപ്പിച്ച മലയാളം? ആശാംപള്ളിക്കൂടെ. ഏത് സ്കൂളിലായിരുന്നു? എവിടെ എവിടെ നാട്ടിലെവിടെ എവിടെയാണ്? ആലപ്പുഴ. ഇത് താല്പര്യമുണ്ടായിട്ട് വിളിച്ചാണോ അതോ മക്കളെ നിർബന്ധം കൊണ്ട് വിളിച്ചാണോ? താല്പര്യമുള്ളതുകൊണ്ട് വിളിച്ചാണോ? ഫോണൊന്ന് കുറച്ച് ചേർത്ത് പിടിക്കാവോ? ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് തന്നെ സംസാരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ. ഇപ്പൊ ഏത് ഫോണാ ഉപയോഗിക്കുന്നേ? വീട്ടിലെ ഫോൺ. വീട്ടിൽ ഫോൺ വച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടപ്പൂ? ബൈ ബൈ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ബോൺ വൈസ് ഒരു ചിന്ന ബ്രേക്ക്. ബോൺ വൈസ് സ്മോൾ ബ്രേക്ക്.